ഉമ്മാ, എന്താ അവിടെ ശബ്ദം? ഉമ്മാന്റെ കൈയട്ടി ഫോണ് താഴെ വീണാ മോനെ. ഏത് ഫോണമ്മ? എന്റെ ഉമ്മ, അങ്ങനെ കണ്ണെന്താ പൊട്ടിയിരിക്കണോ? ഇതിന്റെ വില എത്രയാന്ന് നിങ്ങക്ക്? 24,000 രൂപ കൊടുത്തിട്ട് വാങ്ങിട്ട് ഒരു മാസമായില്ല. ഈ തള്ളയെ കൊണ്ട് മനുഷ്യന് എട്ടങ്ങാറായി. ഇതെല്ലാം കേട്ട് വിറച്ചു നിൽക്കുകയാണ് ഉമ്മ. മോനെ, ഉമ്മാന്റെ ഗുളിക എടുത്തപ്പോ കണ്ടില്ലടാ, ഉമ്മാന്റെ കുട്ടി ഉമ്മാന് ചീത്ത പറയില്ലടാ. ആ ഉമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരയായി ഒഴുകി. ഇനി ഇരുന്ന് കരഞ്ഞോളി, മുതല് പോയില്ലേ. അപ്പോഴാണ് മരുമകൾ റജീന അങ്ങോട്ട് വന്നത്. എന്താ ഇക്ക ഇത്? ഉമ്മ അറിയാതെ പറ്റിയതല്ലേ? ആ ഇനി നീയും കൂടി വലെറിഞ്ഞു പൊട്ടിച്ചോ, എന്നെ തുറക്കാനായിട്ടുണ്ടായതൊക്കെ. അതും പറഞ്ഞ് നിസാർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഉമ്മ അടുക്കളയിൽ ഇരുന്ന് തേങ്ങി കരയുകയായിരുന്നു. റജീന അങ്ങോട്ട് ചെന്നു. സാരല്ലേ ഉമ്മ, ഉമ്മ കരയണ്ട, നിങ്ങളെ മോന് പ്രാന്ത. കരയുന്ന കണ്ണുകൾ തുടച്ച് ഉമ്മ പറഞ്ഞു, മോളെ ഉമ്മ ഇപ്പൊ വരാട്ടോ. എങ്ങോട്ടാ ഉമ്മങ്ങള്? ഞാനിപ്പൊ വരും, എനിക്ക് ബേജാറാവണ്ട. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന നിസാർ ഉമ്മയെ തിരക്കി. ഉമ്മ എവിടെ റജീന? എനിക്കറിയില്ല. ആ പാവ കരഞ്ഞ് തളർന്ന് ഇപ്പൊ അവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ എട്ടാമ്പത്തിന് വന്നോളൂ. ഇക്ക ഉമ്മ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല, നിങ്ങൾ ഒന്ന് പോയി നോക്കിയേ. എനിക്കൊന്നും വയ്യ, ജീവാണെങ്കിൽ പോയി നോക്കോ. രാത്രിയേറെ വൈകിയാണ് നിസാർ വീട്ടിലേക്ക് വന്നത്. റജീന, വാതിൽ തുറക്ക്. എന്താണ് നിന്റെ മുഖം ഇഞ്ചി കടിച്ച പോലെ? ചോറെടുക്ക്. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളി. അതെന്താ അങ്ങനെ? പിന്നെ നീ എന്തിനാ അവിടെ? ഉമ്മയുടെ വന്നില്ല ഇതുവരെ? വന്നു. ആ പാവം നെഞ്ചു പൊട്ടിയ കയറി വന്നത്. ഇതാ നിങ്ങള് വന്നാല് നിങ്ങക്ക് തരാൻ പറഞ്ഞ് ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. നിസാർ ആ പൊതി വാങ്ങി തുറന്നു നോക്കി. ഒരുപാട് 2,000 നോട്ടുകൾ. ഇതെവിടുന്ന ഉമ്മാക്ക്? ഇതെന്തിനാ? നിങ്ങളെ ഫോൺ പൊട്ടിച്ചതിന് ഉമ്മ തന്നതാ. നേരം വെളുക്കുമ്പോ പോയി വാങ്ങിക്കോളി, നിങ്ങക്ക് സന്തോഷായല്ലോ. എവിടുന്ന ഉമ്മാക്ക് ഇത്ര പണം? നിങ്ങളെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു ചിറ്റുകമ്മിലിട്ടോട് നടന്നിരുന്നില്ലേ? കഴിഞ്ഞ തവണ നിങ്ങള് ബൈക്ക് വാങ്ങാൻ പണയം വെക്കാൻ ചോദിച്ചപ്പോ ഇതെന്റെ ഉപ്പാന്റെ മുതലാണ്, അത് ഞാൻ മരിച്ചിട്ട് കാതിൽ നിന്ന് ഊരിയാ മതി എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് കൊണ്ടുപോയി വിറ്റു ആ പാവം. നിസാർ തലതാഴ്ത്തിയിരുന്നു. ഇക്ക നിങ്ങളെ ഫോൺ പൊട്ടിയപ്പോ ഉമ്മാനോട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? എത്ര വേദന സഹിച്ചിട്ടാണ് ആ പാവങ്ങളെ പ്രസവിച്ചത്? തുന്നിക്കെട്ടിയ വയറിന് മുകളിൽ കിടത്തി എത്ര ഉമ്മ തന്നിട്ടുണ്ട് നിങ്ങക്ക്? ഇത്രയൊന്നും പറയരുതായിരുന്നു ഇക്ക. വെട്ടിക്കേറിയ ആ വയറിന് പകരം നിങ്ങളെ സമ്പാദ്യം മുഴുവൻ തീരെ എഴുതി കൊടുത്താലും തീരില്ല കടം. നിസാറിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞൊഴുകി. റജീന, നീ വലിയവളാണ്. ആ ഉമ്മാന്റെ മരുമകളാവാൻ നിന്നോളം മറ്റൊരു പെണ്ണില്ല. യാ അല്ലാ, എന്തൊക്കെയാണ് ഞാൻ ഇന്നലെ ഉമ്മാനെ പറഞ്ഞത്? സാരല്ലേക്ക, നിങ്ങൾ ആ ജ്വല്ലറി പോയി ആ കമ്മല് തിരിച്ചു വാങ്ങി വാ. കാലത്ത് ഉമ്മണരു മുമ്പേ നിസാർ ബൈക്കെടുത്ത് ബില്ലിൽ പേരുണ്ടായിരുന്ന ജ്വല്ലറിയിൽ പോയി. സാർ, ഇതാ ബില്ലിലുള്ള സ്വർണം, ഇന്നലെ എന്റെ ഉമ്മ വിറ്റതാണ്, അതെനിക്ക് തിരികെ തരണം പ്ലീസ്. സുഹൃത്തെ, കമ്മൽ ഇവിടെയുണ്ട്, തന്നവണം തിരികെ തന്ന് കൊണ്ടുപോയിക്കോളൂ. നിസാർ വീട്ടിൽ തിരിച്ചെത്തിയതും വീടിനു മുന്നിൽ അയൽവാസികൾ നിറയെ നിൽക്കുന്നുണ്ട്. നിസാർ ഓടിച്ചെന്നു. എന്താ ഇവിടെ റജീന? ഓടി വന്ന നിസാറിനെ ഹസനിക്ക പിടിച്ചു നിർത്തി. നിസാർ ക്ഷമിക്ക്, അള്ളാഹുവിനോട് ദുആ ചെയ്യ്, ഉമ്മ ഇന്നലെ ഉറക്കത്തിൽ മരണപ്പെട്ടു. നിസാർ വീടിനകത്തേക്ക് ഓടിച്ചെന്നു എന്നാർത്ത് വിളിച്ച് ആ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഉമ്മ, ഇതൊന്നും ഇട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഉമ്മാനോടൊന്നും മാപ്പ് ചോദിക്കാനുള്ള അവസരം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. എന്നോട് ക്ഷമിക്കുമ്മ. എന്തിനാണല്ലോ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? കരഞ്ഞു തളർന്ന നിസാർ ഒരു പ്രാന്തനെ പോലെ ഉമ്മയുടെ കാതുകളിൽ ആ കമ്മൽ അണിയിച്ചു. ആ മുഖത്ത് തുരുതുരാ ഉമ്മ വെച്ചു. അപ്പോഴും നിസാറിന്റെ കാതുകളിൽ ആ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതാന്റെ ഉപ്പ മരിക്കണേനു മുമ്പ് വാങ്ങി തന്നതാ, ഇത് ഞാൻ മരിച്ചിട്ട് ഊരിയാ മതി എന്റെ കാതിയെന്ന്. നിസാർ ഒരു പ്രാന്തനെ പോലെ ആർ തട്ടഹസിച്ചു. ഒരു വാക്കുകൊണ്ടുപോലും മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ, ക്ഷമ പറയാൻ പോലും നമുക്ക് കഴിയണമെന്നില്ല. പകർന്നു കൊടുക്കുന്ന വിജ്ഞാനം പരമപുണ്യമത്രേ. നന്മ തോന്നുന്നുവെങ്കിൽ ഷെയർ